കടലാക്രമണം ഗുരുതരമായി ബാധിക്കപ്പെട്ടവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഓണത്തിനു മുൻപ് തീർപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാർ കേവലം ഒരു തുച്ഛമായ തുക ധനസഹായമായി നൽകി അവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള പറ്റിക്കലുകളൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ ഏകീകരിക്കാനും അവരുടെ പ്രതിഷേധം വിജയിപ്പിച്ചെടുക്കാനും അവരെ മുന്നിൽ നിന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നയിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി നടത്തിയ ആ ഒരു വെല്ലുവിളി ലത്തീൻ അതിരൂപതയ്ക്ക് നേരെയായിരുന്നു. അത് ലത്തീൻ അതിരൂപതയെ മാത്രമല്ല ഓരോ മത്സ്യത്തൊഴിലാളികളെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. ചിലർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഒക്കത്താണ് എല്ലാം എന്നാണ്. സർക്കാരിന് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എങ്കിലും ചിലർ എതിർക്കും. എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കേണ്ടത് അവരാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഈ ചടങ്ങിലേക്ക് മത്സ്യത്തൊഴിലാളികളെ ക്ഷണിച്ചപ്പോൾ പറ്റിക്കലാണെന്ന സന്ദേശം അവർ പ്രചരിപ്പിച്ചു. ആരും ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നവർ പ്രചരിപ്പിച്ചു. വൻ ചതിയാണെന്ന് പ്രചരിപ്പിച്ചു. ചതി ശീലമുള്ളവർക്കേ അത് പറയാൻ കഴിയുകയുള്ളൂ. ചതി ഞങ്ങളുടെ അജണ്ടയല്ല എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രകടനത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ. തിരുവനന്തപുരത്ത് കടലാക്രമണത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ അസാമാന്യ പ്രകടനം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന സമുച്ചയം ഉടൻ നിർമ്മാണം ആരംഭിക്കും. കഴിയാവുന്നത്ര വേഗത്തിൽ എല്ലാവരെയും പുനരധിവസിപ്പിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത് മടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ പദ്ധതിക്ക് വേണ്ട സ്ഥലം കണ്ടെത്തുകയോ അത് ഏറ്റെടുക്കാനുള്ള നടപടികളോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും പദ്ധതിക്ക് വേണ്ട സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയെന്നും അത് ഉടൻ ഏറ്റെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയായിരുന്നു മുഖ്യമന്ത്രി മടങ്ങിയത്. 343 ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി ഇതിനോടകം നിർമ്മിച്ചു നൽകിയെന്നും ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള സഹായമാണ് ഓഖി ദുരന്ത സമയത്ത് പിണറായി സർക്കാർ നൽകിയത് എന്നുമൊക്കെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അക്കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം മനസ്സിലാകണമെങ്കിൽ ഈ ചോദ്യം ഓരോ മത്സ്യത്തൊഴിലാളികളോടും ചോദിക്കണം. അപ്പോൾ അവർ പറയും കൃത്യമായ ഉത്തരം. ഈ കടലാക്രമണം നടന്ന് എത്ര നാളായി എന്നറിയാമോ? എന്നിട്ടും ഈ ധനസഹായത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു ഗതികേട് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായി. ആ സമരത്തിന്റെ അനന്തര ഫലമാണ് പിണറായി വിജയൻ നൽകിയ ഈ ധനസഹായം. ഇപ്പോഴാണ് ആദ്യഘട്ട ധനസഹായം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. ഇത്രയും നാളും അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിട്ടാണ് മുന്നോട്ട് പോയത്. സർക്കാർ ക്യാമ്പിലെ സജ്ജീകരണങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്. പിന്നെ ഈ ധനസഹായം എന്ന പ്രഹസനം 102 കുടുംബങ്ങൾക്കാണ് ഈ ധനസഹായം ചെയ്തു നൽകിയിരിക്കുന്നത്. ധനസഹായം എന്ന് കേൾക്കുമ്പോൾ നാം കരുതും 100,000 രൂപയാണ് നൽകിയതെന്ന്. വെറും 5,500 രൂപ വീതമാണ് ഈ 202 കുടുംബങ്ങൾക്കും പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. എന്നിട്ടോ അതിനെ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നു. മണ്ണെണ്ണ വില കുറച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അവരെ ജീവിക്കാൻ നന്നായി ജീവിക്കാൻ അനുവദിച്ചാൽ ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാക്കാവുന്ന ധനസഹായം മാത്രമേ പിണറായി വിജയൻ ഇന്ന് നൽകിയിട്ടുള്ളൂ. ഈ ധനസഹായം പിണറായി വിജയന്റെ ഔദാര്യമായി കൊടുത്തതൊന്നുമല്ല. ഈ തുച്ഛമായ ധനസഹായത്തിന് പോലും സമരം കിടക്കേണ്ടി വന്ന ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിഴിഞ്ഞം സമരത്തെ തുടർന്ന് നടന്ന മന്ത്രിതല ചർച്ചയുടെ തീരുമാനത്തിലാണ് അവർക്ക് ഈയൊരു ആദ്യഘട്ട സഹായമെങ്കിലും ലഭ്യമായത്. ഓണത്തിന് മുൻപ് ക്യാമ്പുകളിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു ചർച്ചയിൽ പിണറായി വിജയന്റെ മന്ത്രി നൽകിയ വാഗ്ദാനം എന്നുള്ളത്. എന്നാൽ നിസ്സാര ധനസഹായം നൽകി മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ലത്തീൻ അതിരൂപത അറിയിച്ചത്. തീരശോഷണവും കടലാക്രമണവും മൂലം വീട് നഷ്ടപ്പെട്ട 284 കുടുംബങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അത് മുഖവിലക്കെടുക്കാതെ ഈ ഉടായ്പ പരിപാടി നടത്തുക കൂടി പോരാഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് ഓരോ മത്സ്യത്തൊഴിലാളികളുമാണ്. അതിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഓട്ടായി അവർക്ക് നൽകിയിരിക്കുന്നു.